നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കൂട്ടായി ആശാൻപടി സ്വദേശി തളപ്രമ്പിൽ ഹംസയുടെ മകൾ സഫൂറ സഹോദരന്റെ വീട്ടിൽ വെച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ സഹോദരനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഭർത്തൃകുടുംബം രംഗത്തെ. ബുധനാഴ്ച വൈകിട്ടാണ് സഫൂറ മൂച്ചക്കലിലെ സഹോദരന്റെ വീട്ടിൽ ജീവനൊടുക്കിയത്. താനൂരിൽ ഒരു വീട്ടിൽ രണ്ടാഴ്ചക്കിടെ ചത്തത് ഏഴ് ആടുകൾ. മുന്നക്രസഭാംഗം പി ടി ഇലിയാസിന്റെ വീട്ടിൽ വളർത്തുന്ന ആടുകളാണ് ചത്തത്. തൃപ്രങ്ങോട് മദ്രസ അധ്യാപകനെ പള്ളിയിൽ ആക്രമിച്ച സംഘം അറസ്റ്റിൽ. ഇന്നലെ ഉച്ചയോടെയായിരുന്നു തൃപ്രങ്ങോട് പാലോത്തുപറമ്പ് ജുമാ മസ്ജിദിലെ മുഖ്രിയും മദ്രസ അധ്യാപകനുമായ ഫൈസൽ റഹ്മാനെ സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റത്. തിരൂർ ഉപജില്ലാ കലോത്സവത്തിനെത്തുന്നവർക്ക് സൗജന്യമായി ജ്യൂസുകൾ നൽകി കെ എസ് യു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാലു ദിവസമായി നടന്ന കലോത്സവത്തിന് മുഴുവൻ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ ജ്യൂസുകളാണ് സംഘാടകർ നൽകി വന്നത്. തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 655 പോയിന്റോടെ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഒന്നാം സ്ഥാനവും തിരുനാവായ നവാബക്കുന്ത ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും കെ എച്ച് എം എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി. നാലു ദിവസമായി നടന്നുവന്ന തിരൂർ ഉപജില്ലാ കലോത്സവത്തിന് വ്യാഴാഴ്ച പുലർച്ചെയോടെ സമാപനമായി. എൽ പി യു പി വിഭാഗത്തിൽ ഫാത്തിമ മാതാ സ്കൂളും എച്ച് എസ് വിഭാഗത്തിൽ കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂരും എച്ച് എസ് എസ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് പുറത്തൂരും ചാമ്പ്യന്മാർ. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കിയ ധോത്തി ചലഞ്ച് ഫണ്ട് ശേഖരത്തിൽ താനൂർ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ താനാളൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളെയും ആദരിച്ചു. യോഗം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു. വെട്ടന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.